ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് മുൻ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഡിഫിക്കൽട്ടായ പ്രോബ്ലംസാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നോക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: 14+6√5 വർഗ്ഗമൂലം ഏത്? നാല് ഓപ്ഷൻസ് ഉണ്ട്: എ, ബി, സി, ഡി. ഓക്കെ, ഇതെങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുക എന്നാണ് നോക്കുന്നത്. ഇത് മുൻകാലങ്ങളിൽ നമുക്ക് പി എസ് സി ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇപ്പം ഈ ഇത് ചെയ്യുന്നത് നമുക്ക് ഇത് ഏത് മെത്തേഡാണ് വെച്ചാൽ, നമുക്ക് ഈ 14 6√5 നമ്മളൊരു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ആ ഫോമിലേക്ക് മാറ്റുകയാണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab + b² ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ആ ഫോമിലേക്ക് ഈ 14+6√5 മാറ്റുകയാണ്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ പ്രോബ്ലത്തിന് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കറിയാം 14 എന്ന് പറയുന്നത് ഇവിടെ 14+6√5. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, 14 എന്ന് എഴുതുന്നത് 9+ ഇങ്ങനെയാണ്, 9+5 ഇത് 14 എന്ന് പറയുന്നത് പ്ലസ് 6√5 ആണ്. ഓക്കെ, 6√5. ഓക്കെ, നമുക്കതായത് ജസ്റ്റ് 14 9+5 + 6√5 അതുപോലെ എഴുതി. ഓക്കെ, ഇവിടെ നമ്മൾ ചെറുതായി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇവിടെ എന്തുകൊണ്ട് 14 9+5 എടുത്തു എന്ന് ഒരു ക്വസ്റ്റ്യൻ ആർക്കാണെന്ന് തോന്നും. ഈസിയാണ്. 9 എന്ന് പറയുന്ന ഒരു പൂർണ്ണവർഗ്ഗസംഖ്യമാണ്. ഓക്കെ, 9 ഒരു പൂർണ്ണവർഗ്ഗസംഖ്യയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലേക്കാണ്. അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് 2ab + b² ആ രീതിയിലേക്കുള്ള ഫോമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് പൂർണ്ണവർഗ്ഗസംഖ്യയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ √5 ആണ് റിലേറ്റ് വരുന്നത്. അങ്ങനെ അതൊക്കെ പരിഗണിക്കണം. അപ്പം 9 എന്നുള്ളൊരു പൂർണ്ണവർഗ്ഗസംഖ്യയാണ്, അത് പ്ലസ് ബാക്കിയുള്ള സംഖ്യ. അങ്ങനെ അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഒരു പൂർണ്ണവർഗ്ഗസംഖ്യയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഒരു പൂർണ്ണവർഗ്ഗസംഖ്യ ആ രീതിയിലേക്ക് അങ്ങനെ കണ്ടിട്ടാണ് ഇവിടെ 9 എന്ന് എടുത്തത്. ഓക്കെ, ഇനി നോക്കുകയാണ് ഈ 9 എന്ന് പറയുന്നത് നമുക്കറിയാം 3² എന്ന് എഴുതാം. ഓക്കെ, 3² ഓക്കെ. ഇനി അടുത്ത് നമുക്ക് ഈ 6√5 ഇപ്പുറത്തേക്ക് എഴുതുന്നു, പ്ലസ് 6√5 5നപ്പുറത്തേക്ക് എഴുതുന്നു. ഓക്കെ, പ്ലസ് 5. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ എഴുതാം ഈ 5 എന്ന് പറയുന്നത്? നമുക്ക് ഇങ്ങനെ എഴുതാം, √5² എന്ന് എഴുതാം. ഓക്കെ, √5² 5 എന്നുള്ളത് √5² ഇപ്പോൾ √5 എന്ന് പറയുന്നത് 5 തന്നെയാണ്. അപ്പം അങ്ങനെ എഴുതി. ഓക്കെ, ഇനി നോക്കുക ഇവിടെ 3² പ്ലസ് ഈ 6 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം, 2 × 3 എന്ന് എഴുതാം. 2 × 3 ഗുണിക്കണം √5, 3√5. ഓക്കെ, ഇങ്ങനെ എഴുതാം, പ്ലസ് √5 √5² ഓക്കെ. ഇവിടെ നോക്കുക നമുക്കിപ്പോൾ ഏത് ഫോമിലായിരിക്കുന്നത്, ഇവിടെ എ 3ഉം b √5 ആണെങ്കിൽ എ സ്ക്വയർ പ്ലസ് 2 × a × b + b² അതായത് എ സ്ക്വയർ പ്ലസ് 2ab + b² എന്ന ഫോമിലായി. ഓക്കെ, അതായത് ഇപ്പം നമുക്ക് എങ്ങനെ എഴുതാം, അതായത് a + b² എന്ന ഫോമിലാണ്. അപ്പം നമുക്ക് ഇത് സമം എങ്ങനെയാണ്, എ പ്ലസ് ബി, ഇവിടെ എയുടെ സ്ഥാനത്ത് 3ഉം ബിയുടെ സ്ഥാനത്ത് √5 ആണ്. ഓക്കെ, √5 ആണ്, √5 ഹോൾ സ്ക്വയർ. ഓക്കെ, ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ മനസ്സിലായി, 3+√5 ഹോൾ സ്ക്വയർ എന്ന ഫോമിലെ എഴുതി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തി. എങ്ങനെയാണ് അതൊക്കെ എങ്ങനെയാണെന്ന് ഈ സൈഡ് മനസ്സിലാവും. കാരണം അപ്പോൾ ആ രീതിയിലാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ 3+√5² ആണ് ഇതെന്ന് മനസ്സിലായി. ഓക്കെ, അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ എന്താണ്, 3+√5 തന്നെയായിരിക്കും ഉത്തരം കിട്ടുക. ഓക്കെ, 3+√5 തന്നെയായിരിക്കും ഉത്തരം. കാരണം ഒരു സ്ക്വയറിൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഉള്ളിലുള്ള സംഖ്യ തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഒരു ചെറിയൊരു എക്സാമ്പിൾ. ഇപ്പം ഒരു 5 സ്ക്വയറിൻ്റെ റൂട്ട് എന്താണ്, 5 സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 5² 25 25, റൂട്ട് 5 തന്നെയാണ്. ഓക്കെ, 5² റൂട്ട് എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ 3+√5 ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 3+5 ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഒരു 2-3 സ്റ്റെപ്പിലുള്ള നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇത്തരം പ്രോബ്ലംസ് എല്ലാം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ
ഏതെങ്കിലും ഒരു ഇക്വേഷൻ രൂപത്തിലേക്ക് മാറ്റുക. ചിലപ്പോൾ അത് എ പ്ലസ് പി ഹോൾ സ്ക്വയർ ആവാം, ചിലപ്പോൾ എ മൈനസ് പി ഹോൾ സ്ക്വയർ രൂപത്തിലാവാം. ആ രീതിയിൽ ഇപ്പോൾ താഴെ മൈനസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ 14 പ്ലസ് ആർ റൂട്ട് ആറ് റൂട്ട് ഫൈവ് എന്നുള്ളടത്ത് 14 മൈനസ് അങ്ങനെയൊക്കെ മൈനസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്കത് എ മൈനസ് ബിയിലോട്ട് മാറ്റാൻ നമുക്ക് ശ്രമിക്കണം. ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് ഉത്തരം ചെയ്യാൻ കിട്ടാൻ സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ 30 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവരും ഇത് റിസ്ക്കാണ്, വിഷമമാണ്, വിട്ടുകളയാണ് പതിവ്. അപ്പോൾ ശ്രദ്ധിക്കരുത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കാര്യം ഇഷ്ടപ്പെട്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഈ ഐഡിയ എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ദയവായി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെ കുറച്ച് വിഷമം പിടിച്ച പരിപാടിയാണ്. പക്ഷേ എങ്കിലും പി എസ് സി പഠിക്കുന്ന എല്ലാവർക്കും, മാത്സ് അറിയാത്ത എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിധത്തിൽ ചെയ്യണമെന്ന് എനിക്ക് വീണ്ടും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ദയവായി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.